ഹലോ അസ്സലാമു അലൈക്കും. ഞാൻ ജീരക മൈലാഞ്ചി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഇതിനു മുമ്പ് എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു പഴയ കുക്കറൊക്കെ എടുത്തിട്ട് അല്ലെങ്കിൽ പഴയ പാത്രങ്ങളോ അല്ലെങ്കിൽ കുക്കറോ എന്തെങ്കിലും എടുത്തിട്ട് ചെയ്യാൻ. പക്ഷേ അത് ശ്രദ്ധിക്കാതെ പലരും കുക്കിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന പാത്രങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് അതുപോലെ ജീരക മൈലാഞ്ചി ഉണ്ടാക്കി പാത്രം കേടായി, പിന്നെ അതെങ്ങനെ ക്ലീൻ ചെയ്യും, അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് കമൻറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അത് പാത്രം കേടാവാതെ ഉണ്ടാക്കാനുള്ള ഒരു മെത്തേഡ് ഞാൻ പിന്നീട് കമൻറ്റിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ പലർക്കും അത് മനസ്സിലാവുന്നില്ല, അതിൻ്റെ ഒരു വീഡിയോ ചെയ്തിടുമ്പോൾ എന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ സെയിലും കാര്യങ്ങളും അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്ക് യൂട്യൂബിൽ വീഡിയോ ക്രിയേറ്റ് ചെയ്യാനൊന്നും സത്യം പറഞ്ഞാൽ സമയം കിട്ടുന്നില്ല. ഇപ്പോൾ ഇതിൻ്റെ ഷിപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഒന്നും ഫ്രീ ആയ സമയമാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഒരു വീഡിയോ എടുത്ത് ഇട്ടതാണിത്. അപ്പോൾ അതിൻ്റേതായ കുറവുകളൊക്കെ ഉണ്ടാവും, അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ പാത്രം കേടാവാതെ നമുക്ക് എങ്ങനെ ഈ ഒരു ജീരകമൈലാഞ്ചി നമ്മൾ കുക്കിങ്ങിന് ഉപയോഗിക്കുന്ന പാത്രങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് വീട്ടിൽ യൂസ് ചെയ്യുന്ന പാത്രം വെച്ചിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ ആദ്യം ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നോക്കാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വലിയ ജീരകവും ഒരു ടേബിൾ സ്പൂൺ ചെറിയ ജീരകവുമാണ് എടുത്തിട്ടുള്ളത്. പിന്നീട് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ കോഫി പൗഡറാണ് എടുത്തിട്ടുള്ളത്, കോഫി പൗഡർ. പിന്നെ അതുപോലെ 8 ടേബിൾ സ്പൂൺ പഞ്ചസാര. ഇത്രയും ഇൻഗ്രീഡിയൻസ് എടുത്ത്, പിന്നെ വേറൊന്നും പറയാനുള്ളത് നമുക്ക് പല ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാം. പഞ്ചസാരക്ക് പകരം ശർക്കര വേണമെങ്കിൽ എടുക്കാം, അതുപോലെ കോഫി പൗഡറിന് പകരം ടീ പൗഡറൊക്കെ യൂസ് ചെയ്യാം. ജീരകം വേണമെങ്കിൽ രണ്ട് ജീരകം തന്നെ യൂസ് ചെയ്യണമെന്നില്ല, ഒന്ന് വേണമെങ്കിൽ ഒന്ന് മാത്രമേ യൂസ് ചെയ്യാം, രണ്ടും മിക്സ് ചെയ്തെടുക്കാം. ഞാൻ ഇപ്പോൾ മിക്സ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. അതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യാം. പക്ഷേ ഇതിൽ മെയിനായിട്ട് ഇതിൻ്റെ ലിക്വിഡ് കുറേ കിട്ടാൻ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് അല്ല മെയിനായിട്ട് കിടക്കുന്നത്, ഇതിൻ്റെ മെത്തേഡാണ്. ഈ ഒരു മെത്തേഡ് നമ്മളിത് കറക്റ്റായിട്ട് കിട്ടിയാൽ തന്നെ നമുക്ക് നല്ല ലിക്വിഡ് കിട്ടും. ഓക്കെ, വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ആദ്യം നമുക്ക് ഇതെല്ലാം ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഞാൻ വീട്ടിൽ യൂസ് ചെയ്യുന്ന ഒരു കുക്കർ തന്നെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു അലുമിനിയം ഫോയിലാണ്. ഈ അലുമിനിയം ഫോയില് ഏകദേശം ഇത്രയും വലുപ്പത്തിൽ നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കട്ട് ചെയ്തതിന് ശേഷം ഈ അലുമിനിയം ഫോയില് ഇതിലേക്ക് ഇങ്ങനെ ഉള്ളിൽ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ പാത്രത്തിൻ്റെ അതായത് മുകളിലോട്ടൊക്കെ ആയിട്ട് കുറച്ചിങ്ങനെ കയറി നിൽക്കണം. വീണ്ടും ഒരു ചെറിയൊരു പീസും കൂടി എടുത്തിട്ട് അതിൻ്റെ സെൻറ്ററിൽ താഴെ മാത്രമായിട്ട് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ നടുവിലായിട്ട് ഒരു ടൈലിൻ്റെ പീസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് ചുറ്റും നമ്മൾ പൊടിച്ചെടുത്തിട്ടുള്ള പൗഡർ ഇട്ട് കൊടുക്കുക. ഇനി ഇതിൻ്റെ നടുവിലായിട്ട് ഈ ടൈലിൻ്റെ മുകളിൽ ഒരു ചെറിയൊരു സ്റ്റീലിൻ്റെ ഒരു പാത്രം വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് സ്റ്റവിൽ വെച്ച് കൊടുക്കാം, നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കണം. പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് ഞാനൊരു സ്റ്റീലിൻ്റെ ഒരു പോട്ടിൽ വെള്ളം വെക്കുന്നുണ്ട്, നല്ല തണുത്ത ഐസ് വാട്ടറാണ് വെച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിന് മുമ്പുള്ള വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു വെള്ളം ഇടയ്ക്ക് ചൂടാവുമ്പോൾ മാറ്റി കൊടുക്കണം. ഇത് ഞാൻ വലിയൊരു പാത്രത്തിലാണ് വെച്ചിട്ടുള്ളത് ഐസ് വാട്ടർ, അതുകൊണ്ട് തന്നെ കുറച്ചധികം സമയം കഴിഞ്ഞിട്ട് തന്നെ ഇത് ചൂടാവുന്നുള്ളൂ. അതങ്ങനെ സ്റ്റവിൽ ഒരു 20-25 മിനിറ്റോളം ഹൈ ഫ്ലെയിമിൽ വെക്കണം. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഇന്നലെ അപ്ലൈ ചെയ്തതായിരുന്നു. നഖത്തിൻ്റെ മൈലാഞ്ചി നല്ല കളർ കിട്ടിയിട്ടുണ്ട് എനിക്ക്. അപ്പോൾ ഇതിൻ്റെ സെയിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ കൈയിൻ്റെ ഉള്ളിലൊക്കെ ആകെ വൃത്തിയുടെ കിടക്കുകയാണ്. ഇനി ഇതൊരു 2-3 ദിവസം പിടിക്കും ഇതൊന്ന് ക്ലിയർ ആയി കിട്ടാൻ. ഇപ്പോൾ ഒരു 20 മിനിറ്റോളം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ ഒരു 10 മിനിറ്റ് ഫ്ലെയിം ഓഫാക്കി വെച്ചതായിരുന്നു. അപ്പോൾ ഇപ്പോൾ മുഴുവനായിട്ട് ഇത് കഴിഞ്ഞിട്ടില്ല, മെൽറ്റ് ആയിട്ടില്ല. അപ്പോൾ ഇനിയും കുറച്ച് സമയം കൂടി ഒന്ന് വെച്ച് കൊടുക്കാം. ഒരു 10 മിനിറ്റ് നേരം കൂടി വെക്കുകയാണ്. അപ്പോൾ അത്യാവശ്യം ലിക്വിഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം.
ഇനി നമുക്കിതിലേക്ക് കുറേശ്ശെ മൈദപ്പൊടി, അതായത് മൈദപ്പൊടി കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് കൊടുക്കണം. അധികം ഇടരുത്, കുറേശ്ശെ ചേർത്ത് മിക്സ് ചെയ്ത് ഇങ്ങനെ കൊടുക്കണം. അപ്പോൾ നമുക്കിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റിയ ഒരു കൺസിസ്റ്റൻസി ആവുന്നത് വരെ നമ്മളിതൊന്ന് മൈദപ്പൊടി ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ പേസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കോൺസിലാക്കിയിട്ട് അങ്ങനെ അപ്ലൈ ചെയ്യാം, അകത്തിൽ അപ്ലൈ ചെയ്യാം. ഇനി നമ്മുടെ പാത്രം എങ്ങനെ ആയതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു അലുമിനിയം ഫോയിലൊന്ന് എടുത്ത് നോക്കാം. നമ്മുടെ പാത്രത്തിന് ഒരു കേടും വന്നിട്ടില്ല. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടേക്ക് കെയർ, ബൈ ബൈ.